സ്വാതിയുടെയും അജയുടെയും വിവാഹം നടക്കണം. ജനിക്കാനിരിക്കുന്ന ആ കുഞ്ഞിനോടൊപ്പം അവരൊരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. അതേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ആഗ്രഹം. അത് സമ്മതിക്കുന്നത് കൊണ്ട് മാഡം ഒരിക്കലും ചെറുതാവുന്നില്ല, വളരെ വലിയൊരു മനസ്സിന്റെ ഉടമയായി മാറുകയുള്ളൂ. അതിൽ ഇന്ന് വാക്സാമർഥ്യം കൊണ്ട് ആടിനെ പട്ടിയാക്കാനുള്ള മിടുക്ക് നീ നിന്റെ കയ്യിൽ വെച്ചാ മതി. ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരികയെന്ന് വെച്ചാ അതെന്റെ തോൽവി തന്നെയാണ്. എന്റെ തോൽവി ഞാനും അംഗീകരിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഞാൻ വെറും നിസ്സാരക്കാരിയായ നിന്റെ മുന്നിൽ എന്റെ മുട്ടുമടക്കിയിരിക്കുന്നു. മാഡം, ഞാൻ ഇനി ആ കാര്യത്തിൽ നിന്റെ വക ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒന്നും എനിക്ക് ആവശ്യമേ ഇല്ല. നിന്റെ മുന്നിൽ രാജേശ്വരി ദേവി തകർന്നടിഞ്ഞുവെന്ന് നിനക്ക് സമാധാനിക്കാം, സന്തോഷിക്കാം. സ്വാതിയും അജയനുമായുള്ള വിവാഹം നടക്കും. നിനക്ക് ആഘോഷിക്കാനുള്ളതൊക്കെ തികഞ്ഞില്ലേ? സ്വയം എന്റെ കണ്ണിൽ പോലും ഞാനിപ്പോ ആരുമല്ല, ഒന്നുമല്ല. എന്നെക്കുറിച്ച് ഓർക്കാൻ എനിക്ക് തന്നെ പുച്ഛം തോന്നുന്ന അവസ്ഥയിലേക്കാ നീ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്റെ മോന്റെയും നിന്റെ അനിയത്തിയുടെയും വിവാഹം നടക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് നടക്കുന്നതോടെ നമുക്കിടയിൽ ചില കണക്കുകൾ ബാക്കിയാവും സീത. ആ കണക്കുകൾ തീർക്കാൻ ഈ വീഴ്ചയിൽ നിന്നും രാജേശ്വരി ദേവിക്ക് ഉയർത്തെഴുന്നേൽക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ രാജേശ്വരി ദേവി ഉണ്ടാവില്ല. ഉണ്ടാവുന്നതിൽ അർത്ഥമില്ല. എന്താ മാഡം? ഏയ്, ഒന്നുമില്ല. രാജ, കാറൊന്ന് നിർത്ത്. എന്താ എന്താ മാഡം? ഇതുവരെ സഞ്ചരിച്ച വഴി ഇവിടെ അവസാനിക്കുക തൽക്കാലത്തേക്കെങ്കിലും. രാജ വരൂ. ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവേണ്ടതാണ് മൂർത്തി. ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള യാത്ര. യാത്രയോ? വേണ്ട രാജ, ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ എന്റെ കൂടെ ആരും വേണ്ട. മാഡം എങ്ങോട്ടാ പോകുന്നത്? കുറച്ച് ദൂരേക്ക്. മാഡം തനിച്ച്? ഇത് തനിച്ചു പോണ്ട യാത്രയാണ് മൂർത്തി. പക്ഷേ മാഡം എവിടേക്കാണെന്നെങ്കിലും?
മാഡം. സ്വയം ഡ്രൈവ് ചെയ്ത് പോയിന്നോ? മൂർത്തി എന്താ ഈ പറയുന്നത്? എങ്ങോട്ട് പോയിന്ന്? ഒന്നും പറഞ്ഞില്ല സാർ, ഇത് തനിയെ പോകേണ്ട യാത്രയാണെന്നും പറഞ്ഞാ പോയത്. അതിന് മാത്രം എന്താ സംഭവിച്ചത്? എടോ, താനല്ലേ രാജേശ്വരിയുടെ കൂടെ ഉണ്ടായിരുന്നത്, നടന്ന് എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയണോ? സ്വാതി അവളുടെ ചേച്ചി പ്രസ് ക്ലബിലേക്ക് ഇറങ്ങും മുമ്പ് അമ്മ അവരെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് എന്താ അവര് തമ്മിൽ സംസാരിച്ചത്? എന്താ മൂർത്തികളൊന്നും പറയാത്തെ, അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല സാറേ, ഒരു പ്രശ്നവും ഉണ്ടായില്ല. മാഡം ഒരു പ്രശ്നത്തിന് നിന്നില്ല. എല്ലാവരുടെയും ആഗ്രഹം പോലെ സ്വാതിയുടെ അജയ സാറിന്റെ വിവാഹം നടത്താമെന്ന് സീതയുടെ മുന്നിൽ മാഡം സമ്മതിച്ചു. എന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടോ പുറപ്പെട്ടു പോവുകയും ചെയ്തു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾ കൈയും കെട്ടി നോക്കിയിരുന്നോ? എന്തുകൊണ്ട് അമ്മയെ തടയാൻ നിങ്ങൾ ശ്രമിച്ചില്ല? എങ്ങോട്ടാ അവള് പോയതെന്ന് അറിയാൻ പോലും ശ്രമിച്ചില്ലേ താൻ? തടയാനോ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനോ പറ്റിയ മാനസിക അവസ്ഥയിലായിരുന്നില്ല രാജേശ്വരി മാഡം. 10-18 വർഷമായി സാർ ഞാൻ മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, പക്ഷെ ഇന്ന് വരെ ഇത്രയും തകർന്ന അവസ്ഥയിൽ ഞാൻ മാഡത്തിനെ കണ്ടിട്ടില്ല. പലപ്പോഴും ശത്രുക്കളിൽ നിന്ന് ഇതിലും വലിയ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മാഡത്തിന്. അപ്പോഴൊക്കെ മുഖത്ത് ചിരി പോലും ആയാതെ അത് നേരിട്ട ചരിത്രമേ ഉള്ളൂ മാഡത്തിന്. അതൊക്കെ എന്നെക്കാളേറെ അറിയുന്നതല്ലേ നിങ്ങളൊക്കെ. പക്ഷേ ഇന്ന് മാഡം തോറ്റുപോയി സാർ, അക്ഷരാർത്ഥത്തിൽ തോറ്റുപോയി. അവരെ തോൽപ്പിച്ചത് ശത്രുക്കളല്ല, നമ്മളെല്ലാവരും കൂടി ചേർന്ന. അതിന് രാജേശ്വരിയെ വേദനിപ്പിക്കാൻ വേണ്ടി നമ്മളാരും ഒന്നും ചെയ്തില്ലല്ലോ മൂർത്തി. മനഃപൂർവ്വം ചെയ്തൊന്നും ഞാൻ പറഞ്ഞില്ല സാർ, പക്ഷെ കൂടെ നിൽക്കേണ്ടവർ ഒറ്റപ്പെടുത്തുമ്പോ ആർക്കും നോവും. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ബന്ധത്തിനാ ഇന്ന് മാഡത്തിന് സമ്മതം മൂളേണ്ടി വന്നത്. സമൂഹത്തിന് മുമ്പിൽ അപമാനിതയാവേണ്ടി വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു വഴിയും കാണാതെയാണ് മാഡം ഇന്ന് സീതയുടെ മുമ്പിൽ തലകുലിച്ചത്. രാജേശ്വരി മാഡം മനസ്സ് മടുത്ത് എങ്ങോട്ടോ പോയതാ. എങ്ങനെയെങ്കിലും മാഡത്തിനെ കണ്ടെത്തണം സാർ. വിളിച്ചിട്ട് കാര്യമില്ല, ഒരു നമ്പറിലും കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും ഡാഡി? അങ്ങനെ എല്ലാം ഇട്ടറിഞ്ഞിട്ട് രാജേശ്വരി എങ്ങും പോവില്ല, അവള് വരും. എനിക്ക് ഉറപ്പാ അവള് വരും. അജയ രാജേശ്വരി മേഡത്തെ കാണാനില്ലെന്നോ? ആരോടും പറയാതെ എങ്ങോട്ടും പോയിന്ന്, ഫോണിന് പോലും കിട്ടുന്നില്ല അത്ര. ചിലപ്പോ അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും, ചിലപ്പോ ഫോണിന്റെ ചാർജോ മറ്റോ തീർന്നതാവും സ്വാതി. അയ്യോ അല്ല സീതേച്ചി, ഇതങ്ങനെയൊന്നും അല്ല. കുറച്ച് ദൂരേക്കാണ് പോകേണ്ടതെന്നും ഇനിയുള്ള യാത്ര തനിച്ചു മതിയെന്ന് പറഞ്ഞ് കൂടെയുള്ളവരൊക്കെ ഒഴിവാക്കി എന്റെ കാറും എടുത്ത് പോയിന്നാ അജയ് പറഞ്ഞത്. എന്റെ അജയുടെയും കല്യാണത്തിന് സംബന്ധിച്ചു എന്നറിഞ്ഞ് മതി മറന്ന് സന്തോഷിച്ചതാ ഞാൻ. ആ സന്തോഷത്തിന് ഒരു മണിക്കൂറിന്റെ ആയുസ് പോലും ഇല്ലായിരുന്നല്ലോ സീതേച്ചി. നമുക്ക് എന്ത് സന്തോഷം തന്നാലും ഈശ്വരൻ അത് ഉടനെ തിരിച്ചെടുത്ത് കളയുന്നത് എന്താ സീതേച്ചി? സ്വാതി നീ ഇങ്ങനെ കരയല്ലേ? എവിടേക്ക് അവര് പോയിട്ടുണ്ടാവുക? എന്തിനാ ഇപ്പൊ അവർ അങ്ങനെ ചെയ്തത്? പാവോ അജയ്, അവൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും ഇപ്പോ. ഒന്നാമത് ഒത്തിരി ശത്രുക്കളുള്ളതാ രാജേശ്വരി ആന്റിക്ക്. ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയോ? നീ പേടിക്കണ്ട സ്വാതി, ഒന്നും സംഭവിക്കില്ല അവർക്ക്. ഇത് രാജേശ്വരി ദേവിയുടെ മറ്റൊരു നാടകമാവാനേ വഴിയുള്ളൂ. എന്തിന് അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാ സീതേച്ചി? അവരുടെ പദ്ധതികൾ ഈശ്വരന് പോലും അറിയില്ല സ്വാതി.
പിന്നല്ലേ എനിക്ക്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നീ കരുതുന്ന പോലെ അങ്ങനെ തോറ്റോടാനും മാത്രം ഭീരുവല്ല രാജേശ്വരി ദേവി. വ്യക്തമായ എന്തോ കണക്കുകൂട്ടലുകളില്ലാതെ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതെന്താണെന്ന് കാത്തിരുന്നറിയല്ലാതെ വേറെ വഴിയില്ല. വിഷമിക്കല്ലേ, അമ്മ വരും, വരാതെ എവിടെ പോവാനാ? ഇത്രയും നേരം ഞാനും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ നേരം വൈകുന്തോറും എനിക്കെന്തോ, എന്തിനാണെന്നോ എവിടേക്കാണെന്നോ പറയാതെ അവളിത് എങ്ങോട്ടാ പോയത്? എന്തിനു ഏതിനും അവളുടെ കൂടെ നിൽക്കുന്ന മൂർത്തിയോട് പോലും ഒരു വാക്ക് പറയാതെയല്ലേ രാജേശ്വരി പോയത്? ഫോണിൽ പോലും അവൈലബിൾ അല്ല. എന്തെങ്കിലും ആപത്ത് പറ്റിയൊന്നു പോലും അറിയാതെ? അയ്യോ, വെറുതെ അങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും അമ്മ മനഃപൂർവ്വം ഒഴിവായതാ. എന്തിന് അങ്ങനെ ഒരു അഹങ്കാരം കാണിക്കേണ്ട കാര്യം എന്താ? നമ്മളൊക്കെ എന്തോർത്ത് സമാധാനിക്കുമെന്ന് രാജേശ്വരി കരുതിയത്? അവൾക്ക് എവിടെ വേണമെങ്കിലും പോവാലോ, ആരെങ്കിലും തടയാനുണ്ടോ? ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കേണ്ട കാര്യം എന്താ? ഡാഡി പ്ലീസ്, ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. അമ്മയുടെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായേക്കും. ഇന്ന് വരെ ഒരാളെയും വകവയ്ക്കാതെ എല്ലാവർക്കും മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ചൊരു സ്ത്രീയായിരുന്നില്ലേ അമ്മ? ഇന്ന് അജയുടെയും സ്വാതിയുടെയും വിവാഹകാര്യത്തിൽ എടുക്കേണ്ടി വന്ന തീരുമാനം അമ്മയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരുന്നിരിക്കില്ല. ന്യായവും ശരിയോ ഒക്കെ അത് തന്നെ ആയിരുന്നെങ്കിൽ പോലും അമ്മയെപ്പോലെ അഭിമാനിയായ ഒരാൾക്ക് അത് താങ്ങാൻ പറ്റി കാണില്ല. ആ തോൽവി അമ്മയെ മനസ്സുകൊണ്ട് തകർത്ത് കാണും. എനിക്കറിയാം, സീതയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നത് രാജേശ്വരിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. അതെ, അതാ ഞാനും പറഞ്ഞത്. മനസ്സൊന്ന് തണുക്കുന്നത് വരെ അമ്മ ചിലപ്പോൾ മാറി നിൽക്കാൻ തീരുമാനിച്ചതാവും. എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുമല്ല, നമ്മളെല്ലാവരും അജയുടെയും സ്വാതിയുടെയും കല്യാണത്തിന്റെ കാര്യത്തിൽ അമ്മയെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തതല്ലേ ഡാഡി? പാവം, അതൊക്കെ അമ്മയുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചു കാണും. എന്നാലും ഇങ്ങനെ ഇറങ്ങിപ്പൊയ്ക്കളയാന്നൊക്കെ പറഞ്ഞ ഡാഡി, അമ്മയ്ക്കുള്ളിടത്തോളം ശത്രുക്കൾ മാത്രമല്ല സൗഹൃദങ്ങളും വേറെ ആർക്കും ഉണ്ടാവില്ല. ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്തുണ്ടാവും അമ്മ, ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അമ്മ തിരിച്ചെത്തും. ഇല്ലെങ്കിൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തി മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും അമ്മയെ തിരികെ കൊണ്ടുവരാം. ഡാഡി സമാധാനമായിട്ടിരിക്കേ. നമ്മളൊക്കെ എത്ര കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും ഈ വീടിന്റെ ഉണർവെന്ന് പറയുന്നത് രാജേശ്വരി തന്നെയാ. ഒച്ചയെടുക്കാനും വഴക്കിടാനും ഒക്കെ അവളില്ലെങ്കിൽ ഈ വീടിന് തന്നെ ജീവൻ നഷ്ടപ്പെട്ട പോലെയാ. അവൾ തിരിച്ചു വരാതെ ഈ വീട്ടിലൊന്നും പഴയതുപോലെ ആവില്ല മോനെ. ഇന്നലെ അങ്ങനെ കാറിൽ കയറി പോയതിന് ശേഷം ഈ നിമിഷം വരെ
രാജേശ്വരി മാഡത്തെ കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല അല്ലേ? ഈ പരാതിയിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യം തന്നെയാണല്ലോ അല്ലേ? അതെ മാഡം. അപ്പോ രാജേശ്വരി മാഡത്തിനെ അങ്ങനൊരു യാത്രയ്ക്ക് മുമ്പ് അവസാനമായി കണ്ടത് രണ്ടേ രണ്ടു പേർ, അവരുടെ മാനേജറായ താനും പിന്നെ അവരുടെ ഡ്രൈവറും. രാജേശ്വരി ദേവിയെ കാണാതായതിൽ അപ്പൊ ആദ്യം സംശയിക്കേണ്ടത് നിങ്ങളെയാണെന്നർത്ഥം. എങ്ങനെയും രാജേശ്വരി മാഡം തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. എങ്ങനെയെങ്കിലും രാജേശ്വരി മാഡത്തിനെ കണ്ടെത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ ഈ പരാതിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. രാജേശ്വരി ദേവിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? അത് അങ്ങനെ ചോദിച്ചാ ഇല്ല മാഡം. പക്ഷേ രാജേശ്വരി മാഡത്തിനെ അങ്ങനൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ആരാണെന്ന് എനിക്കറിയാം. എന്നുവെച്ചാ? മാഡം ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പോവാൻ കാരണക്കാരി സീതയാ. സീതയോ? അതെ. രാജേശ്വരി മാഡവുമായി ബന്ധപ്പെട്ട ആ പേര് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളതാണല്ലോ. അതെ മാഡം, അവളുടെ അനിയത്തിയാണ് അന്ന് ഇവിടെ നാർക്കോട്ടിക് കേസില്. യെസ്, ഐ റിമെമ്പർ. അവൾക്ക് ഈ കേസിൽ എന്താ കാര്യമെന്നാ പറഞ്ഞത്? ഞാനൊന്ന് അന്വേഷിക്കട്ടെ, താൻ ചെല്ല്. ശരി മാഡം. ശിവൻകുട്ടി. എന്താ മാഡം? വണ്ടി ഇറക്കാൻ പറയടോ. ശരി മാഡം. കളിച്ച് കളിച്ച് ഏതറ്റം വരെയും കളിക്കാമെന്ന അഹങ്കാരമായി രണ്ടാൾക്കും അല്ലേ? സീതിച്ചി, വേണ്ട. ഇതുവരെ താങ്കി തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോകാനും എനിക്കറിയാം. എന്താ എന്താ മാഡം കാര്യം? അഭിനയിക്കാനും സഹതാപം നേടിയെടുക്കാനും നീ മിടുക്കിയാണെന്ന കാര്യം എനിക്കറിയാം. പക്ഷേ അതി നിർമ്മലയ്ക്കായിരിക്കും ഉപയോഗിക്കാൻ നോക്കരുത്. മണിച്ചു കെട്ടി സംസാരിക്കുന്നത് ഇപ്പൊ മാഡമാണ്. പോലീസ് ജീപ്പുമായി ഇവിടേക്ക് വന്നതിന്റെ കാരണം എന്താണെന്നേ ഞാൻ അന്വേഷിച്ചുള്ളൂ. ഓഹോ, അത്രേ വേണ്ടോ? ഇവിടെ വെച്ച് തന്നെ വേണോ? അതോ വലിച്ചിറക്കി സ്റ്റേഷനിൽ കൊണ്ട് ചെന്നിട്ട് മതിയോ? ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വലിച്ചിറക്കി കൊണ്ടുപോകണമെങ്കിൽ അതിന് പിന്നിലൊരു കാരണവും കൂടി വേണ്ടേ? ഓഹോ, അതിനിടയിൽ നിയമ പരിജ്ഞാനവും നേടിയോ? എന്നാ കേട്ടോ, കുറ്റം ചെയ്തെന്ന് തോന്നിയാ പോലീസ് വരും. വലിച്ചിറക്കിക്കൊണ്ട് പോയെന്നും ചിലപ്പോ രണ്ട് പൊട്ടിച്ചെന്നും ഇരിക്കും. എന്താ കാണണോ? ഇനി അതാവില്ല മാഡം. ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം മാഡത്തിനൊപ്പം ഞങ്ങൾ ഒരു സ്റ്റേഷനിലേക്ക് വരാൻ പോകുന്നില്ല. ഇനി അഥവാ അന്നത്തെ പോലെ എന്റെ സ്വാതിമോളെയും എന്നെയും ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാനാണ് പരിപാടിയെങ്കിൽ ഇനി കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് മാഡം വിചാരിക്കരുത്. നീ എന്ത് ചെയ്യും?
പത്രസമ്മേളനം നടത്തി നാറ്റിക്കുകയാണല്ലോ നിന്റെ പുതിയ അടവ്. ഓഹോ, അതാണല്ലേ കാര്യം. ഞാൻ ഊഹിച്ചു. മാഡം, നാറാൻ ഒരാൾ സ്വയം തീരുമാനിച്ചിറങ്ങിയാൽ എന്തായാലും നാറും. അത് പക്ഷേ അതവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. ഏതിനും പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. ഇനി മാഡം ആയാ പോലും നീ പേടിക്കാതിരിക്കും മോളെ. മാഡം, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്താനും സംസാരിക്കാനും നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. അധികാരമുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനു മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം പറ. രാജേശ്വരി മാഡം ഇപ്പൊ എവിടെയാ? എന്റെ അമ്മയെ കാണാതായ ഉത്തരവാദി നിന്റെ സിദ്ധിച്ച് തന്നെയാ. അജയ്ക്ക് അമ്മ ഇല്ലതായാ, അവൻ എന്നോട് പൊറുക്കോ? അവന്റെ മനസ്സിൽ പിന്നെ എനിക്ക് സ്ഥാനം ഉണ്ടാവോ? ആ പള്ളിമുക്കിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്.